നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പലസ്തീനികളെ പിന്തുണയ്ക്കാൻ ഉത്തരകൊറിയൻ നേതാവ് കിം ജോങ് ഉൻ തന്റെ ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചതായി റിപ്പോർട്ട്. ദക്ഷിണ കൊറിയൻ രഹസ്യാന്വേഷണ വിഭാഗത്തെ ഉദ്ധരിച്ച വാൾ സ്ട്രീറ്റ് ജേണൽ ആണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. മിഡിൽ ഈസ്റ്റിലെ സൈനിക ഗ്രൂപ്പുകൾക്ക് ആയുധങ്ങൾ വിൽക്കുന്നത് കിം ജോങ് ഉന്നിന പരിഗണിക്കാമെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി. മിഡിൽ ഈസ്റ്റിലെ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ആയുധം വിറ്റേക്കും എന്നും റിപ്പോർട്ടുണ്ട്. ആണവ പദ്ധതിയുടെ പേരിൽ യു എൻ ഉപരോധം നേരിടുന്ന ഉത്തര കൊറിയ മുൻപ് റോക്കറ്റ് ലോഞ്ചുകൾ ഹമാസിന് വിറ്റിരുന്നുവെന്ന് ദക്ഷിണ കൊറിയൻ നിയമനിർമ്മാതാക്കൾ പറയുന്നു. ഗാസയിലെ യുദ്ധത്തിനിടയിൽ കൂടുതൽ ആയുധങ്ങൾ കയറ്റുമതി ചെയ്യാൻ ഉത്തര കൊറിയ ശ്രമിച്ചേക്കും. യുദ്ധത്തിൽ നിന്ന് പ്രയോജനം നേടുന്നതിനായി കിം ജോങ് ഉൻ പലസ്തീനിന് പിന്തുണ തേടിയെന്നും ദക്ഷിണ കൊറിയയുടെ നാഷണൽ ഇന്റലിജൻസ് ഏജൻസിയുടെ ഡയറക്ടർ കിം ക്യു ഹ്യുൻ പറഞ്ഞു. ഒക്ടോബർ 7 ഇസ്രായേലിനെതിരെ നടത്തിയ ആക്രമണത്തിൽ ഹമാസ് ഉത്തര കൊറിയൻ ആയുധങ്ങൾ ഉപയോഗിച്ചതായി സംശയം ഉയർന്നിരുന്നു. ഹമാസ് പോസ്റ്റ് ചെയ്ത ചിത്രങ്ങളും വീഡിയോകളും ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ വാദമുയർന്നത്. കവചിത വാഹനങ്ങൾക്കെതിരെ സാധാരണയായി ഉപയോഗിക്കുന്ന ഉത്തര കൊറിയൻ F-7 റോക്കറ്റ് പ്രോപ്പൽഡ് ഗ്രനേഡാണ് ഹമാസ് ഉപയോഗിച്ചതെന്നാണ് വാദം. ഹമാസ് ഭീകരർ ഉത്തര കൊറിയൻ ബൾസേ ഗൈഡഡ് ടാങ്ക് വേദ മിസൈലുകൾ ഉപയോഗിച്ചിരുന്നുവെന്ന് വാദമുയർന്നു. ഹമാസ് തങ്ങളുടെ ആയുധങ്ങൾ ഉപയോഗിച്ചെന്ന അവകാശവാദങ്ങൾ പ്യോങ്യാങ് തള്ളിയിരുന്നു. ഇത് US പ്രചരിപ്പിക്കുന്ന അടിസ്ഥാനരഹിതവും വ്യാജവുമായ കിംവദന്തി ആണെന്നായിരുന്നു പ്രതികരണം. കഴിഞ്ഞ മാസം ഗാസ മുനമ്പിലെ അൽ അഹ്ലി അൽ അറബി ഹോസ്പിറ്റലിൽ ഇസ്രായേൽ ബോംബാക്രമണം നടത്തിയെന്ന് ഉത്തര കൊറിയയുടെ വിദേശകാര്യ മന്ത്രാലയം ആരോപിച്ചിരുന്നു. ഇതിൽ US ഉത്തര കൊറിയ കുറ്റപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ഇതിന്റെ ഉത്തരവാദിത്തം നിഷേധിച്ച ഇസ്രായേൽ ഹമാസിന്റെ റോക്കറ്റ് വിക്ഷേപണം പരാജയപ്പെട്ടതാണ് സ്ഫോടനത്തിന് കാരണമെന്ന് പറഞ്ഞു. അതിനിടെ ഇസ്രായേൽ ഇല്ലാതാകുന്നതുവരെ ഭാവിയിൽ സമാനമായ ആക്രമണങ്ങൾ നടത്താൻ തയ്യാറാണെന്ന് പരസ്യമായി വെളിപ്പെടുത്തി ഹമാസിലെ മുതിർന്ന ഉദ്യോഗസ്ഥനായ ഗാസി ഹമദ് രംഗത്തെത്തി. ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോ അംഗമായ ഗാസി ഹമദ് ലെബനീസ് ടെലിവിഷൻ ചാനലായ LBC നൽകിയ അഭിമുഖത്തിലാണ് തന്റെ പരാമർശങ്ങൾ പങ്കുവച്ചത്. ഈ ലോകത്തിൽ ഒരു സ്ഥാനവും ഇല്ലാത്ത രാജ്യമാണ് ഇസ്രായേൽ. ഇസ്ലാമിക അറബ് രാജ്യങ്ങളുടെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണവർ. അതുകൊണ്ട് തന്നെ ജൂതന്മാരുടെ ആ രാജ്യത്തെ ഇല്ലാതാക്കണം, അവരെ ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്ന് ഉറക്കെ പറയാൻ ഒരു മടിയുമില്ല. ഇസ്രായേലിനെ തകർക്കണമെങ്കിൽ ഇപ്പോഴുള്ളതുപോലെയുള്ള നീക്കങ്ങൾ ആവർത്തിക്കപ്പെടണം. പോരാടാനുള്ള കഴിവ് നമുക്കുണ്ട്. രക്തസാക്ഷികളുടെ കൂട്ടായ്മയാണ് ഹമാസ്. ഹമാസിന് വേണ്ടി ജീവൻ കളയുന്നതിൽ തങ്ങൾ അഭിമാനിക്കുകയാണ് ചെയ്യുന്നത്. തങ്ങൾ അധിനിവേശത്തിന്റെ ഇരകളാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നതിൽ ഒരു ന്യായവുമില്ല. ഹമാസിനെ സംബന്ധിച്ച് ഇതുവരെ ചെയ്തതെല്ലാം ശരിയായ കാര്യങ്ങൾ മാത്രമാണ്. ഇസ്രയേലിൽ കണ്ണീരും ചോരയും ഒഴുകുന്നുണ്ടെങ്കിൽ അത് അവർ ചെയ്തതിന്റെ ബാക്കിപത്രം മാത്രമാണ്. ഇനിയും ഒക്ടോബർ 7 ആവർത്തിക്കുമെന്നും ഗാസി ഹമദ് പറഞ്ഞു. ഞങ്ങൾക്ക് ഇസ്രയേലിനെ ഒരു പാഠം പഠിപ്പിക്കണം. ഞങ്ങൾ അത് 2-3 പ്രാവശ്യം ചെയ്യും. ഹമാസിന്റെ ഒക്ടോബർ 7 ആക്രമണത്തിന് നൽകിയിരിക്കുന്ന പേര് അൽ അക്സ പ്രളയം. ഇത് ആദ്യ തവണ മാത്രമാണ്. ഇനി ഓരോ ഘട്ടത്തിലും ഓരോ പേരുകളിൽ ഓപ്പറേഷൻ ആവർത്തിക്കാമെന്നും ഗാസി ഹമദ് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.